മലയാളം വെബ് ദുനിയ വീഡിയോയിലേക്ക് സ്വാഗതം. പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ദഹനക്കേട്. കഴിക്കുന്ന ആഹാരം ദഹിക്കാത്തത് മൂലമാണ് ഇത്തരമൊരു അവസ്ഥ സാധാരണയായി ഉണ്ടാകാറുള്ളത്. ഇതുമൂലം മനസമാധാനത്തോടെ ആഹാരം കഴിക്കാനോ യാത്ര പോകാനോ കഴിയാത്ത അവസ്ഥ വരാറുണ്ട്. ആയുർവേദത്തിൽ ദഹനക്കേടിന് അഗ്നിമാന്ദ്യം എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ആഹാരം ദഹിപ്പിക്കുന്നത് പ്രധാനമായും അഗ്നിയാണ്. അതുകൊണ്ട് തന്നെ അഗ്നിയുടെ അസന്തുലിതാവസ്ഥയാണ് ദഹനക്കേടിന് കാരണം. സമയനിഷ്ഠ പാലിക്കാതെ ആഹാരം കഴിക്കുക, മനസ്സിൽ അശുഭ ചിന്തകൾ പേറുക, കടുത്ത മനസ്സംഘർഷം തുടങ്ങിയവ മൂലം ദഹനക്കേട് ഉണ്ടാകാറുണ്ട്. വാദം, പിത്തം, കഫം എന്നീ ദോഷങ്ങൾ അധികരിച്ചാലും ഈ പ്രശ്നം വന്നേക്കാം. വാദദോഷം മൂലമാണ് ദഹനക്കേട് ഉണ്ടാകുന്നതെങ്കിൽ ആമാശയത്തിൽ കോച്ചി വലിക്കുന്നത് പോലുള്ള വേദന അനുഭവപ്പെടും. എന്നാൽ പിത്തദോഷം മൂലമാണ് അസുഖമെങ്കിൽ ആമാശയത്തിൽ എരിയുന്നതിന് സമാനമായ വേദനയും, കഫദോഷം മൂലമാണ് അസുഖമെങ്കിൽ മനംപുരട്ടൽ, ഛർദി എന്നിവയോടൊപ്പമുള്ള വയറുവേദനയും ഉണ്ടാകും. ജീരകവെള്ളം കുടിക്കുന്നത് ദഹനക്കേട് മാറ്റാൻ വളരെ ഉത്തമമാണ്. വയറരിച്ചിൽ മാറ്റാൻ ഇതിലൂടെ സാധിക്കുന്നു. ദഹനം മെച്ചപ്പെടുത്താൻ ഏലക്കയ്ക്ക് പ്രത്യേക വൈഭവം തന്നെയാണുള്ളത്. ദഹനക്കേട് മൂലം ആമാശയത്തിൽ കടന്നുകൂടിയ വായു നീക്കം ചെയ്യാൻ ഏലക്ക സഹായിക്കും. കരയാമ്പുവിന്റെ ഉപയോഗവും ദഹനം മെച്ചപ്പെടുത്താൻ ഫലപ്രദമാണ്. ദഹനരസങ്ങളുടെ ഉൽപ്പാദനത്തിന് ഉത്തേജനം നൽകാൻ കരയാമ്പുവിന് കഴിയുമെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതുപോലെ ദഹനരസം വേഗത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ വെളുത്തുള്ളിക്കുള്ള കഴിവ് ഒന്ന് വേറെ തന്നെയാണ്. കുടലിലെ വിരകളെയും മറ്റും പുറത്തു കളയാനും വെളുത്തുള്ളിക്ക് കഴിവുണ്ട്. ഇഞ്ചി ഉപയോഗിക്കുന്നത് ദഹന സംബന്ധമായ രോഗങ്ങൾക്ക് അത്യുത്തമമാണെന്നും ആയുർവേദം പറയുന്നു. വയറുകടി, വയറുവേദന എന്നിവയെ വേഗം മാറ്റാൻ ഇഞ്ചി ഏറ്റവും മികച്ച ഒന്നാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.